കല്യോട്ട് ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ശേഷം കാണാതായ ബൈക്ക് കണ്ടെത്തി. പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ബുധനാഴ്ച വൈകിട്ടോടെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നുമാണ് ബൈക്ക് കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ എട്ടാം പ്രതിയായ വെളുത്തോളിയിലെ സുഭീഷിന്റെ KL60L5730 നമ്പർ ബൈക്കാണ് കാണാതായത്. ഈ ബൈക്കാണ് അക്രമം നടന്ന സ്ഥലത്തെത്തിയത് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊലയ്ക്ക് ശേഷം ഗൾഫിലേക്ക് കടന്ന സുഭീഷിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട 12 വാഹനങ്ങൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 11 വാഹനങ്ങളും കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടുകിട്ടാൻ CBI നീക്കം തുടങ്ങിയതോടെയാണ് ഒരു വാഹനം കാണാനില്ലെന്ന കാര്യം ബോധ്യമായത്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത സുഭീഷിന്റെ ബൈക്ക് ബേക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. വാഹനം കാണാതായ വിവരം പുറത്തുവന്നതിനെ തുടർന്ന് ബൈക്കിനായി ജില്ലയിൽ വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. അതേസമയം ബൈക്ക് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയെന്നായിരുന്നു പോലീസ് CBIയെ അറിയിച്ചിരുന്നത്. എന്നാൽ തങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. തുടർന്ന് ബൈക്ക് കണ്ടെത്താൻ കാസർഗോഡ് AR ക്യാമ്പ് പരിസരത്തും ക്രൈംബ്രാഞ്ച് ഓഫീസ് പരിസരത്തും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ ഉദുമ.